മലയാള സാഹിത്യത്തിൽ ഒരു പുതിയൊരു ജോണർ, അതായത് നമ്മൾ പാശ്ചാത്യ സാഹിത്യത്തിലൊക്കെ കേട്ടു വന്നിട്ടുള്ള ഒരു ബെസ്റ്റ് സെല്ലർ, ഡാൻ ബ്രൗണിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടി ഡി രാമകൃഷ്ണനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. മലയാളം ഒരു ചെറിയൊരു ഭാഷയാണ്, അത്ര വലിയ ഇപ്പം ബ്രൗണിനെ പോലെയുള്ള ആളുകളെ പുസ്തകം മുക്കാൻ പാകത്തിന് അത്ര വലിയൊരു ഭാഷയില്ല. പക്ഷേ മലയാളം ഭാഷയിൽ കഴിഞ്ഞൊരു 10-15 കൊല്ലത്തെ ഒരു എടുത്ത് ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന, വായിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വായനക്കാരുടെ വളരെ സജീവമായ ഇടപെടലാണതിൻ്റെ പ്രധാന കാരണം. എഴുത്തുകാർ തീർച്ചയായിട്ടും പുതിയ കാലത്തിനനുസരിച്ച് അവരുടെ എഴുത്തിലും അതിൻ്റെ ആശയങ്ങൾ പ്രമേയങ്ങൾ സ്വീകരിക്കുന്നതിൽ, ഭാഷയിൽ, ആഖ്യാനത്തിലൊക്കെ നവീകരിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ബെന്യാമിൻ്റെ ആടുജീവിതമാണത് മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. പക്ഷേ അതിലൊരു ടി ഡി രാമകൃഷ്ണൻ്റെ നോവലിൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കൽപ്പിത ചരിത്രം. തീർച്ചയായിട്ടും ബെന്യാമിനിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടെ റിയാലിറ്റി സ്വഭാവം വരുന്നുണ്ട്. ഞാൻ റിയാലിറ്റിയിൽ നിന്ന് ഭാവനയുടെ പരമാവധി സാധ്യതകൾ എഴുത്തിൽ ഉപയോഗിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ റിയാലിറ്റിനപ്പുറത്തേക്ക് പോകാൻ, ഒരു ഹൈപ്പർ റിയാലിറ്റിയെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമം. പക്ഷേ റിയാലിറ്റിയുടെ ബേസിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുന്നത്ര വായനക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം എഴുത്തുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ടി ഡി രാമകൃഷ്ണനാണെങ്കിലും ബെന്നിയാണെങ്കിലും മീരയാണെങ്കിലും സുഭാഷ് ചന്ദ്രനാണെങ്കിലും ജെയിംസ് ആണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. എനിക്ക് തോന്നുന്നു മീരയുടെയും സുഭാഷ് ചന്ദ്രൻ്റെയും ഒക്കെ ബെന്യാമിൻ്റെയൊക്കെ പുസ്തകങ്ങളാണ് എൻ്റെ പുസ്തകങ്ങളൊക്കെ കൂടുതൽ വിൽക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഒക്കെ. പക്ഷേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കണക്ക് ടി ഡി രാമകൃഷ്ണൻ്റെ നോവലുകൾക്ക് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനൊരു അതിൽ സന്തോഷമുള്ളൂ, സന്തോഷമുള്ള കാര്യം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ടാണ്, എന്നാലും ഏറ്റവും കൂടുതൽ വിൽക്കുന്നു പറയുമ്പോഴത്തേക്ക് റോയലിറ്റി എന്ന് പറയുന്നൊരു സംഗതി വരുന്നുണ്ട്. അത് അപ്പോൾ ആ ഒരു തുക ഉണ്ട് ഒരു മനുഷ്യന്, ഒരു സാഹിത്യകാരന് ജീവിക്കാനാവും. കേരളത്തിലെ അല്ലെങ്കിൽ മലയാള ഭാഷയിലെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വളരെ പൂർവ്വം പേർക്ക് മാത്രമേ റോയൽറ്റി കൊണ്ട് ജീവിക്കാൻ പറ്റും. ബഹുഭൂരിപക്ഷം എഴുത്തുകാരും മറ്റ് തൊഴിലുകൾ ചെയ്താണ് ജീവിക്കുന്നത്. വളരെ അപൂർവം ചിലപ്പം എം ടിക്കോ മൂന്തേട്ടനോ അതേപോലെ ബെന്യാമിനോ മീരയ്ക്കോ ഒക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. അത്തരമൊരവസ്ഥ മലയാളത്തിൽ നിലനിൽക്കുന്നില്ല. പക്ഷേ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ആളുകൾ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്ന ഒരു രീതി, സീരിയസ് പ്രവണത വന്നു തുടങ്ങിയിട്ടുണ്ട്. ടി ഡി രാമകൃഷ്ണൻ്റെ നോവലുകളിലെ കഥാപരിസരങ്ങളും ഒരു ഇഷ്ടപ്പെടും. അതിനോട് കണക്ട് ചെയ്ത് പറയുമ്പോഴത്തേക്ക് താങ്കളൊരു ശുദ്ധ വെജിറ്റേറിയൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എഴുത്തിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫ്രാൻസിസ് ഡിക്കോറയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മാംസം കഴിക്കുന്നവരുടെ വരെ ആ ഒരു അത്രത്തോളം നമ്മൾ നേരത്തെ സംസാരിച്ച ഹൈപ്പർ അല്ല. ടി ഡി രാമകൃഷ്ണൻ എന്നുള്ള വ്യക്തിയെ, ആ വ്യക്തിയുടെ ശരികൾ, ആ വ്യക്തിയുടെ ശീലങ്ങൾ ആവിഷ്കരിക്കാനായിട്ട് ഞാൻ എഴുതാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിലെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ്. അപ്പം എൻ്റെ ശരികളെ ആവിഷ്കരിക്കുന്നതിൽ വലിയ ശരികേടുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. കാരണം വൈവിധ്യങ്ങളുടേതായിട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ പുറത്ത് ഉള്ള ലോകത്തിലെ വളരെ ഹിംസാത്മകമായ സ്വാർത്ഥതയും ആർത്തിയും നിശ്ചയിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിൻ്റെ, ഞാൻ ഒരു ചീത്ത കാര്യം എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്, ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് അംഗീകരിച്ച് ആ ലോകത്തിൻ്റെ സ്വഭാവങ്ങളെ, സവിശേഷതകളെ പ്രോബ്ലമാറ്റൈസ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എഴുത്തിൽ ഉപയോഗിക്കുന്നു. അതേസമയത്ത് തന്നെ 21-ാം നൂറ്റാണ്ടിൽ വായനയ്ക്ക് ആളുകളെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ വായനയിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുന്ന എഴുത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ 60-ലോ 70-ലോ 80-ലോ ഒക്കെ ഒരാൾ പുസ്തകം വായിക്കാൻ കയ്യിലെടുത്താൽ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്ന പ്രലോഭനങ്ങളൊന്നും തന്നെ ചുറ്റുമില്ല. ഞാനൊക്കെ വായിച്ചു തുടങ്ങുന്ന കാര്യം, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ടെലഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, വിഷ്വൽ മീഡിയ ഉണ്ട്, നിരന്തരം ഈ പല മാർഗ്ഗമില്ല, പുസ്തകത്തിൽ നിന്ന് വായനക്കാരൻ്റെ ശ്രദ്ധയെ പിന്തിരിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് പണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എഴുത്ത് അത്ര ലളിതമാകുന്നില്ല.
എഴുത്തൊരു ഒഴിവുസമയ വിനോദമായിട്ടൊന്നും എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എഴുത്ത് ഒരു ഹോബി പോലുമായി കൊണ്ടു നടക്കാൻ പറ്റില്ല. എഴുത്തൊരു പൂർണ്ണ സമയ സമർപ്പണം ആവശ്യമുള്ളൊരു കാര്യമായിട്ട് മാറുക. നിരന്തരമായ അന്വേഷണങ്ങൾ, പഠനങ്ങൾ, മനനങ്ങൾ, ധ്യാനം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട് ആണ് എഴുത്ത് സംഭവിക്കുന്നത്. എൻ്റെയൊക്കെ ഒരു പുസ്തകം കഴിഞ്ഞാൽ അടുത്ത പുസ്തകത്തിലേക്ക് 5-6 വർഷമുണ്ട്. തീർച്ചയായിട്ടും അത്രയും കാലം എടുത്താൽ ചെയ്യും. ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ചെയ്യും. ഞാൻ കൂടുതലും ഈ ടി ഡി രാമകൃഷ്ണൻ്റെ നോവലുകളിൽ മറ്റുള്ളവരോട് ചോദിക്കുമ്പോഴത്തേക്ക് ഞാനത് ഒറ്റ ഇരിപ്പിൽ വായിച്ച് തീർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എഴുത്തുകാരനിടുന്ന എഫോർട്ടാണോ അതോ ബാക്കി മറ്റു പല നോവലുകളും അവർ വായിക്കാനെടുക്കുന്ന സമയം കൂടുതലാണ്? ഇത് ഞാൻ ഭയങ്കര നോവലാണ്, ഞാൻ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്തു എന്ന് പറയും. അപ്പോൾ വരികൾക്കിടയിലെ വായന നടക്കുന്നില്ലെന്നാണോ നമ്മൾ ഇത്രയും എഫോർട്ടിട്ട് ആണ് 4-5 വർഷത്തെ ഗ്യാപ്പിൽ? എനിക്ക് തോന്നുന്നു കഴിയുന്നത്ര ലളിതമായ ഒരു ഭാഷയാണ് എഴുതുന്നത്, പക്ഷേ തീരെ ലളിതമല്ലാത്ത വിഷയങ്ങളാണ് എഴുതുന്നത്. എൻ്റെ ഒരു എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാധ്യമമാണെന്നുള്ളൊരു ബോധം. തീർച്ചയായിട്ടും ഭാഷാപരമായ കേളികളിൽ ഞാൻ അധികം അഭിരമിക്കാറില്ല. പ്ലേ ഓഫ് ലാംഗ്വേജ്, പ്ലേ ഓഫ് ഐഡിയാസിലാണ് എന്നെ സംബന്ധിച്ച് താല്പര്യം. അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പകയ. അപ്പോൾ വായന കഴിയുന്നത്ര ലളിതമായിരിക്കുകയും ചിന്തിക്കാനുള്ള നിരവധി ഇടങ്ങൾ ആ വായനയിൽ നിലനിർത്തുകയും ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ ഇരിപ്പിന് വായിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും ഭാഷ മാത്രമല്ല, അതിൽ പറയുന്ന വിഷയങ്ങൾ അത് വായനക്കാരനെ കൂടുതൽ അതിലേക്ക് എൻഗേജ് ചെയ്യിക്കുന്നു. ഇപ്പം ഞാൻ മാത്രമല്ല, ഈ കാലത്ത് എഴുതുന്ന ഇപ്പം മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം തന്നെ തങ്ങളുടെ വായനക്കാരെ തിരിച്ചറിയുന്നു. ആരാണത് വായിക്കാൻ പോകുന്നത്? അപ്പം ഞാൻ എഴുതുമ്പോൾ എനിക്കറിയാം ആരാണ് എൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ പോകുന്നത്. അത് സാഹിത്യരംഗത്ത് വളരെ എന്താ അധികാര സ്വഭാവമുള്ള ആളുകൾ വായിച്ച ഒരു സർട്ടിഫിക്കറ്റ് അവർ തരുന്നതിനെ ലക്ഷ്യമാക്കി എഴുതപ്പെടുന്നതല്ല. ഇനി വരുന്ന തലമുറയിലുള്ള ആളുകൾക്ക്, ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിൽ വായിക്കാനും, എൻ്റെ വായനക്കാരും അങ്ങനെ തന്നെയാണ്, ഇടപെടാനും യോജിക്കാനും യോജിക്കാനും. രണ്ടാമത് ഈ കാലത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള അകലം വളരെ കുറയുന്നൊരു കാലമാണ്. വളരെ നല്ലതാണ് എഴുത്തുകാരനോട് നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങളൊക്കെ. അത് ഞങ്ങളുടെ കാലത്ത്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വായനക്കാരാണ് വാസ്തവത്തിൽ എഴുത്തുകാരെ, എഴുത്തിനെ, മലയാള സാഹിത്യത്തെ, ഭാഷയെ ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പുതിയ കാലത്ത് ടെക്നോളജി അത് നൽകുന്ന സാധ്യതകൾ, അത് തിരിച്ചറിയുന്ന വായനക്കാർ, അവരോടാണ് നമ്മൾ നന്ദി പറയുന്നത്. അപ്പോൾ ഇത്രയും ടെക്നോളജി ഡെവലപ്പായ സമയത്തും നല്ല വായനക്കാരുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്? തീർച്ചയായും. ഞാൻ വായന മരിക്കുന്നു എന്നുള്ള അഭിപ്രായത്തിനോടൊന്നും ചേർന്ന് നിൽക്കുന്ന ആളല്ല. അത് വളരെ വ്യാജമായൊരു പ്രചരണമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഒന്നും പുസ്തകം ആദ്യകാലത്ത്, ഇപ്പോൾ വേണമെങ്കിൽ പിന്നെയും പേര് കേട്ടിട്ട് ആളുകൾ വായിക്കാം, മുമ്പ് വായിക്കാൻ വാങ്ങേണ്ട ആവശ്യമില്ലാത്ത കാലം പോലും ആളുകൾ വാങ്ങിയും വായിക്കുകയും ചെയ്തിരുന്നത് തന്നെ എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് വായിക്കുന്ന ആളുകൾ. പക്ഷേ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ആ വായനക്കാർ ഏതെങ്കിലും ഒരു വായനശാലയുടെ മുറ്റത്ത് ഒത്തുകൂടുന്നില്ല. ആ വായനക്കാർ ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു മീറ്റിംഗ് വെച്ചാൽ, ഇവിടെ തന്നെ ഒരു സാഹിത്യ സമ്മേളനം വെച്ചാൽ, ഈ വായനക്കാരിൽ 1% പോലും ഇവിടെ എത്തിയെന്ന് വരില്ല. ഇവരെല്ലാം ലോകത്തിൻ്റെ പല കോണുകളിൽ, പല ഇടങ്ങളിൽ, പല നേരങ്ങളിൽ ഇരുന്ന് വായിക്കുന്നവരാണ്. നമ്മൾ ടെക്കുകളെന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ഈ എന്താ ഇൻ്റർനെറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നവരാണ്, ഇവരൊന്നും വായിക്കുന്നില്ല, മൊബൈൽ ഫോണുകളിൽ വിരൽ കുത്തി സമയം കളയുന്നവരാണെന്നൊന്നും പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യമില്ല. അവരിൽ എല്ലാം നല്ലോണം വായിക്കുന്ന ആൾ വായിക്കുന്നു. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗൗരവമായിട്ട് വായിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും സമൂഹത്തിൽ 5-10% വരെ ഉണ്ട്. ഈ വായനയിൽ വന്നിട്ടുള്ള കുറവെന്ന് പറയുന്നത് പൾപ്പ് വായനയിലാണ്. പൾപ്പ് വായന വായിച്ചിരുന്ന ആളുകൾക്ക് അതേ സ്ഥാനത്തേക്ക് പറ്റുന്ന സീരിയലുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ വരുമ്പോൾ പോകുന്നുണ്ട്. സീരിയസായിട്ട് വായിക്കുന്ന ആളുകൾ അന്നും ഇന്നും വായിക്കുന്നുണ്ട്. അത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വായിക്കുന്നു. ഒരു ചോദ്യം, ഈ ഇപ്പോൾ ചാരു നിവേദിതയെ പോലുള്ളവരുടെ തമിഴ് സാഹിത്യം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ടി ഡി രാമകൃഷ്ണൻ മലയാള സാഹിത്യത്തിലേക്ക് വരുന്നത്. അന്ന് തോന്നിയിരുന്നോ എനിക്ക് മലയാള സാഹിത്യത്തിലൊരു സ്പേസ് ഉണ്ട്? ഞാൻ അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ വളരെ ആൽഫ എന്നുള്ള നോവൽ എഴുതിയതിന് ശേഷമാണ് തമിഴ് ട്രാൻസ്ലേഷൻസ് ചെയ്യുന്നത്.
വളരെ കുറച്ച് കാലേ ചെയ്തിരുന്നു. 2003 ഞാൻ അന്ന് 2000 മുതൽ 2006 വരെ മദ്രാസിൽ ജോലി ചെയ്തു. നാട്ടിൽ പല സ്ഥലത്തും ജോലി ചെയ്തിരുന്നു. ഈ പറഞ്ഞ പീരീഡിൽ മദ്രാസിലുണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള സമയത്ത് എൻ്റെ ഫാമിലി അവിടെ ഇല്ലായിരുന്നു. എൻ്റെ മക്കളൊക്കെ ഇവിടെ നാട്ടിൽ പഠിക്കുന്ന പാലക്കാടാണ്ടായി. അപ്പം എൻ്റെ ഒഴിവ് സമയം മാക്സിമം ഞാൻ നല്ല ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ 2003 എൻ്റെ നോവൽ ആൽഫ വന്നതിന് ശേഷമുള്ള ഒരു 3 വർഷമാണ് ഈ പറയുന്ന തരത്തിലുള്ള ഒരുപാട് ട്രാൻസ്ലേഷൻസും ഇൻ്റർവ്യൂസും ഒക്കെ വരുന്നത്. അതിനുശേഷം ഇത് അമിതമായി പോകുന്നു എന്ന് എനിക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാവുകയും ഞാനത് നിർത്തിയിട്ട് എൻ്റെ നോവൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകും. ഞാൻ ഇട്ടിക്കോറ നോവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് ചെയ്തു തുടങ്ങിയതാണ് ഈ ട്രാൻസ്ലേഷനൊക്കെ ഇൻ്റർവ്യൂസും. പിന്നെ എനിക്ക് എൻ്റെ നോവൽ ചെയ്യാൻ പറ്റാത്തൊരു പൊസിഷനിലേക്ക് ആവുമെന്ന് തോന്നിയപ്പോൾ നിർത്തി ചെയ്യും. പക്ഷേ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. 2-3 തരത്തിലാണ്. ഒന്നാമത് ഈ ലിറ്ററേച്ചറിലേക്ക് ഒരു ഇടം ഒരു സ്പേസ് ഉണ്ടാക്കുന്നു. 2, ഞാൻ 60 പേരോളം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആ കാലത്ത്, ലിറ്ററേച്ചറിലും പൊളിറ്റിക്സിലും സിനിമയിലും ഒക്കെ ഉള്ളതാണ്. ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്തു. അത് എനിക്ക് ഒരു തരത്തിലുള്ളൊരു ഇൻഫോമൽ എഡ്യൂക്കേഷനാണ്. ഞാൻ സാഹിത്യം പഠിച്ചിട്ടുള്ള ആളല്ല, ഞാൻ ഫിസിക്സും എക്കണോമിക്സും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കാലത്ത് ഞാനങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഇട്ടിക്കൂരം എഴുതുന്ന സമയത്ത് പോലും ആ പുസ്തകം 1000 പേരിൽ കൂടുതൽ ആളുകൾ വായിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അത് വളരെ സങ്കീർണമായ ഒരു ഘടനയുള്ള പുസ്തകമാണ്, മാത്തമാറ്റിക്സ് പോലെയുള്ള വിഷയങ്ങളാണതിൽ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആളുകൾ വായിച്ചു തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ചെറുപ്പക്കാർ വായിക്കുന്നുണ്ട്, അവരാണ് വായിച്ചത്. സാഹിത്യത്തിൽ വളരെ നിരൂപക രംഗത്തുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകളൊക്കെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ഇത് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാനുള്ള പുസ്തകമാണെന്ന് പറയും, സാഹിത്യത്തിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്നൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത അവസ്ഥയാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഇട്ടിക്കോരയാണ്. ഇട്ടിക്കോര മാത്രമല്ല, തുടർന്ന് വന്ന ഒരു പുസ്തകവും വിമർശിക്കപ്പെടാതിരുന്നിട്ടില്ല. പക്ഷേ എനിക്കതിൽ സന്തോഷമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ചില വിഷയങ്ങൾ ചർച്ച ചെയ്താൽ പൊള്ളും. പൊള്ളാൻ ഉദ്ദേശിച്ച് തന്നെയാണ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും. എന്നാൽ വളരെ ഇനർട്ടായിട്ട് ഉള്ള ഒരവസ്ഥയിൽ നിന്ന് ഒരു സുഖസാഹിത്യ കാലത്തു നിന്ന് വെച്ചാൽ ആരെയും നോവിപ്പിക്കാതെ വേദനിപ്പിക്കാതെ പരസ്പരം ഒരു സഹായ സഹകരണ സംഘം എന്നുള്ള നിലയ്ക്കുള്ള സുഖസാഹിത്യം ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. 2004 മറ്റാണ് ആ മധ്യവർഗ സുഖസാഹിത്യത്തിന് ഖേദപൂർവ്വം എന്നും പറഞ്ഞ് ലേഖന എഴുതിയാണ്. അതൊന്നും മാറ്റി പൊള്ളുന്ന വിഷയങ്ങൾ പറയുക തന്നെ വേണം എന്ന ഇതിൽ എഴുതിയതാണ്. അന്നൊരിക്കലും പിന്നീട് ഞാൻ കൂടുതലും എഴുതുമെന്ന് ആളുകൾ വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. താങ്ക്സ്.